നമസ്കാരം ഏവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി. സോ ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരപരാധികളാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് സംഭവം എന്ന് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മെൽബൺ സിറ്റി എഫ് സി താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഓരോ പോസ്റ്റിനും താഴെ കമന്റ് ഇട്ടിരിക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീം വളരെ മികച്ച ടീമാണ്, മെൽബൺ സിറ്റിയെ മനസ്സി അടിക്കും, പൊങ്ങച്ചൻ രീതിയിലുള്ള കമന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മെൽബൺ സിറ്റി എഫ് സി താരങ്ങളുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടിരുന്നു എന്നുള്ള പരാതി വളരെ ആമർഷമായിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അല്ലെങ്കിൽ റിയൽ ഫാൻസ് അല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തികച്ചും നിരപരാധികളാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പടയെ കൈവാരി തേക്കുവാനായിട്ട് കുറച്ച് ഫാൻസ്, അതായത് ആ ഫാൻസിന്റെ പേര് നമ്മൾ പറയുന്നതായിരിക്കും, അപ്പോൾ ആ ഫാൻസ് നമ്മളെ കരിവാരി തേക്കുവാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിനെ ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള ചില തന്ത്രങ്ങൾ, ഒരു മൂഢ തന്ത്രങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ മെൽബൺ സിറ്റി ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അവരുടെ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ഐ എസ് എൽ സീസൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടീമുമായിട്ട് വലിയൊരു അമർഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ടീമിനെ നല്ല രീതിയിൽ നേരിടണം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് ബാംഗ്ലൂരു എഫ് സി എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ടീം വളരെ ശക്തരായിരുന്നു എങ്കിൽ കൂടി അവരുടെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ചൊടിപ്പിച്ച് ചൊടിപ്പിച്ച് നമുക്കും അവരോട് ഒരു വാശി കയറിയ ഒരു രംഗം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ന്യായീകരണം കണ്ടെത്തിയത് ബാംഗ്ലൂരു എഫ് സി ആരാധകർ വളരെ തരം താഴ്ന്ന ആരാധകരാണ്, അവർക്ക് മാന്യത എന്താണെന്ന് അറിയാത്ത ഒരു ആരാധകരാണ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരു ആരാധകരാണ് എന്നുള്ളത് ഒക്കെ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബാംഗ്ലൂരു എഫ് സി ആരാധകരെ നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയി നോട്ട് ചെയ്തിരുന്നു, അവരുടെ തരം താഴ്ന്ന ആരാധകരാണ് എന്നൊക്കെ നമ്മൾ ആരാധകർ കഴിഞ്ഞ സീസണിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിമർശിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു മോശം പ്രവൃത്തിയായിരുന്നു. എന്നാൽ അത് നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള രണ്ട് തെളിവുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വാട്സപ്പിലൂടെയാണ് എനിക്ക് തെളിവുകൾ ലഭിച്ചത്, ഈ രണ്ട് ഫോട്ടോസ് ലഭിച്ചത്. അത് നോട്ട് ചെയ്തവരെ എന്തായാലും അഭിനന്ദിക്കുന്നു. ബംഗളൂരു എഫ് സിയുടെ ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കരിവാരി തേക്കുവാനായിട്ട്, ബംഗളൂരും ഗോവയുമായിട്ടുള്ള ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കരിവാരി തേക്കുവാനായിട്ട് കമന്റ് ബോക്സിൽ ചെന്ന് ഇങ്ങനെയുള്ള രീതിയിലുള്ള കമന്റുകൾ ഇട്ടിരിക്കുന്നത്. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള കമന്റുകളായിരുന്നു അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഈ കമന്റിന്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ കമന്റ് ഇട്ട ആളുകൾ എല്ലാവരും ബംഗളൂരുവിൽ നിന്നും ബംഗളൂരു ആരാധകരാണ് എന്നുള്ള ഒരു തെളിവ് സഹിതം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് അവരുടെ പ്രൊഫൈലിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കവർ ഫോട്ടോയിൽ, ഒരു വ്യക്തിയുടെ കവർ ഫോട്ടോയിൽ ബംഗളൂരു എഫ് സിയുടെ ഫോട്ടോയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിച്ചത്. മറ്റൊരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ലിവ്സ് ഇൻ ബംഗളൂരു എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബംഗളൂരുവിൽ നിന്നുള്ള ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന വ്യാജേന അവരുടെ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. യഥാർത്ഥ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ വിഷമവും തോന്നുന്നു, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിന്റെ പേരിൽ അത് മലയാളത്തിൽ കമന്റ് ഇട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ നാറ്റിക്കുന്ന ഒരു പ്രവണത ബാംഗ്ലൂരു എഫ് സി ആരാധകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതിനുള്ള മറുപടി ഇപ്പോൾ കൊടുക്കേണ്ട, കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീം കളിയിലൂടെ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.